ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൊതുജനാരോഗ്യ രംഗം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയമാണ്. ലോകമാകെ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന വിഷയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത്. ഇപ്പോൾ ലോകം സംസാരിക്കുന്നത് വൺ ഹെൽത്ത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ഭാഗമായും മറ്റ് നിരവധി പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളാലും രോഗങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള രോഗവാഹികളിൽ നിന്നും വരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൃഗങ്ങളിൽ നിന്നും മറ്റ് ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന സുനോസിസാണ്. വളരെ പുതിയ തരത്തിലുള്ള ഒരുപാട് ജന്തുജന്യ രോഗങ്ങൾ കൂടി സമൂഹത്തിൻ്റെ പല ഭാഗത്തും കാണുന്നു. ഇത് മനുഷ്യരാശിയെ കുറച്ചൊന്നുമല്ല ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യം എന്നതാണ് ഐക്യരാഷ്ട്രസഭയും ലോകരാഷ്ട്രങ്ങളുമെല്ലാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മുടെ രാജ്യത്തും കേരളത്തിലുമെല്ലാം ആ വൺ ഹെൽത്ത് അപ്രോച്ച്, ഏകാരോഗ്യം എന്ന സങ്കല്പം നമ്മളും ഏറ്റെടുക്കേണ്ടതാണ്. മനുഷ്യരെ സംബന്ധിച്ച് ഒരു സമതുലിതമായിട്ടുള്ള പാരിസ്ഥിതിക വ്യവസ്ഥ ഇല്ലെങ്കിൽ മനുഷ്യർക്കും ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സുസ്ഥിരതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സുസ്ഥിരത, പരിപൂർണമായിട്ടുള്ള ആരോഗ്യാവസ്ഥ നിലനിർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ലോകത്തിലാകെ എടുക്കുന്ന സമീപനങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നത്തെ ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ഇപ്പോൾ COVID-19 വൈറസ് വന്നു, SARS കൊറോണ വൈറസ്, അതുപോലെ MERS തുടങ്ങിയിട്ടുള്ള കൊറോണ ഫാമിലിയിൽപ്പെട്ട വൈറസുകൾ തന്നെ ഒരുപാട് മനുഷ്യജീവൻ അപഹരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തന്നെ വലിയൊരു പകർച്ചപ്പനി ലോകത്താകെ പകർന്ന് പിടിച്ച് ലക്ഷങ്ങളുടെ ജീവൻ ഒടുക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെടുന്ന ആ പകർച്ചപ്പനി ലക്ഷങ്ങളുടെ ജീവൻ ഒടുക്കുന്നതിന് കാരണമായി. വസൂരി രോഗബാധ പോലുള്ള രോഗബാധകളും അങ്ങനെ തന്നെ പതിനായിരങ്ങളുടെ ജീവൻ ഒടുക്കിക്കൊണ്ടാണ് കടന്നുപോയത്. ആ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി നമ്മളെ ബാധിച്ചിട്ടുള്ള കൊറോണ വൈറസ്, അത് ഹൈലി ഇൻഫെക്ഷ്യസ് ആണ്, വളരെ പെട്ടെന്ന് പടരുന്നതാണ്, അത് വന്നു കഴിഞ്ഞാൽ മറ്റ് രോഗങ്ങളുള്ളവർക്ക് മരണകാരണമായിട്ട് മാറുന്നതാണ്. ഇൻഫെക്റ്റിവിറ്റി റേറ്റും തീരെ കുറവല്ല, ഒരുപക്ഷെ നിപ്പ വൈറസിനേക്കാൾ കുറവാണ്. എന്നാൽ ഇതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി റേറ്റ് കൂടുതലാണ്, മോർട്ടാലിറ്റി റേറ്റ് നിപ്പ വൈറസിനേക്കാൾ കുറവാണ്, പക്ഷേ ഇൻഫെക്റ്റിവിറ്റി റേറ്റ് നിപ്പ വൈറസിനേക്കാൾ കൂടുതലാണ്. ഇങ്ങനെ പകർച്ച തോത് കൂടുന്ന വൈറസുകൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മോർട്ടാലിറ്റിയും കൂടും. മരണം മാത്രമല്ല, ഈ രോഗങ്ങളെല്ലാം അവശേഷിപ്പിച്ചു പോകുന്ന, ജീവിച്ചിരുന്നാൽ തന്നെ അവശേഷിപ്പിച്ചു പോകുന്ന ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് മോർബിഡിറ്റികൾ, ഒരുപാട് തരത്തിലുള്ള പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അതിന് ശേഷം വരുന്ന അസുഖങ്ങൾ, ഇതെല്ലാം മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുന്നു, മാനസികമായ അസ്വസ്ഥതയിലാഴ്ത്തുന്നു. ഒരു മനുഷ്യ സമൂഹം ആകെ ശാരീരികവും മാനസികവുമായി അസ്വസ്ഥമായാൽ ആ പ്രദേശങ്ങളുടെയും രാജ്യത്തിൻ്റെയും അവസ്ഥ ദുർബലമാകും. ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയും, സമാധാനം കുറയും, അത് രാജ്യത്ത് തന്നെ സാമൂഹികമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും, അതൊടുവിൽ രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അതുകൊണ്ട് ഏതൊരു രാജ്യവും ഏതൊരു ഭരണപ്രദേശവും ഏറ്റവും പ്രാഥമികമായി ഏറ്റവും ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടത് ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ, പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക? പൊതുജനങ്ങളെന്ന് പറയുമ്പോൾ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ചിലർ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരാണ്, ചിലത് ഇടത്തരക്കാരാണ്, എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ ദരിദ്രരായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയിലെ 50% ആളുകൾക്കും സൗകര്യപ്രദമായ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ നൽകാൻ ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പരമദരിദ്രരുടെ എണ്ണവും ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. എന്നാൽ അതിസമ്പന്നർ ഇന്ത്യയിലുണ്ട്. ഈ പരമദരിദ്രരായിട്ടുള്ള ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോവിഡ് മഹാമാരി വന്നപ്പോൾ അത് വളരെ രൂക്ഷമായി. കേരളത്തിലല്ല, കേരളത്തിൽ നമ്മൾ നല്ല പ്ലാനിംഗ് നടത്തിയതിൻ്റെ ഭാഗമായി.
നമ്മുടെ ഗവൺമെൻറ് എടുത്ത വളരെ സുചിന്തിതവും വളരെ കാര്യമാത്ര പ്രസക്തവുമായ തീരുമാനങ്ങളുടെ ഫലമായി നമുക്ക് ആ മഹാമാരിയുടെ ആഘാതം വളരെയേറെ കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ 30% പേർ കൂടുതലായി പട്ടിണി രേഖയ്ക്ക് അടിയിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് കണക്ക് കാണിക്കുന്നത്. പരമദരിദ്രരും പട്ടിണിക്കാരുമായിട്ട് ഒരു മഹാമാരി വളരെയേറെ ജനങ്ങളെ മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? ഇപ്പോൾ പൊതുജനാരോഗ്യ ശൃംഖല ശക്തമാക്കിക്കൊണ്ട് മാത്രമേ ഇത്തരത്തിൽ വന്നതും വരാനിരിക്കുന്നതുമായിട്ടുള്ള മഹാമാരികളെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ.